ആറ്റിങ്ങൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയും ആറ്റിങ്ങൽ നഗരസഭാ മുൻ സ്ഥാനാർത്ഥിയുമായിരുന്ന എം ഇല്യാസിനെ ആറ്റിങ്ങൽ സബ് ഇൻസ്പെക്ടർ അകാരണമായി മർദ്ദിച്ചെന്നാരോപിച്ച് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിവൈഎസ്പി ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമുന്നതനായ ഒരു നേതാവ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയും ശ്രീ എം ഇലിയാസ് അദ്ദേഹത്തിന്റെ വാർഡിൽ ഉണ്ടായ ഒരു സംഭവം, രണ്ട് വീട്ടുകാർ തമ്മിലുള്ള ഒരു പ്രശ്നം, ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ അദ്ദേഹം അത് അന്വേഷിച്ച് വന്ന സബ് ഇൻസ്പെക്ടറോട് എന്താണ് കാര്യം എന്ന് ചോദിച്ചതിൻ്റെ പേരിലാണ് പെട്ടെന്ന് പ്രകോപിതനായ ആറ്റിങ്ങൽ സബ് ഇൻസ്പെക്ടർ ഇലിയാസിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് അതിനെ ശ്വാസം മുട്ടിച്ച് അവിടെ തറയിൽ തള്ളിയിട്ട് അതിനെ കാലിന് പരിക്കേറ്റ് പിന്നെ കഴുത്തിന് പരുക്ക് അദ്ദേഹത്തിനുണ്ട്. അപ്പം അങ്ങനെ ശ്വാസം മുട്ടിക്കാൻ പൊട്ടിച്ച് കൊല്ലാനാണ് ശ്രമിച്ചത്. അപ്പം ജാതി പറഞ്ഞു ആക്ഷേപിക്കുക കൂടി ചെയ്തിരിക്കുകയാണ്. ഇദ്ദേഹം ഒരു നിയമപാലകനായിട്ടിരിക്കാൻ ഒരു യോഗ്യതയും അദ്ദേഹത്തിനില്ല. സംഭവവുമായി ബന്ധപ്പെട്ട് ആറ്റിങ്ങൽ ഡിവൈഎസ്പിക്കും റൂറൽ എസ്പിക്കും പരാതി നൽകി. പ്രതിഷേധ സമരം KPCC എക്സിക്യൂട്ടീവ് അംഗവും IN2UC ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ ആറ്റിങ്ങൽ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CS ആദർശ്, ആറ്റിങ്ങൽ സതീഷ്, ആലംകോട് ജോയി, അനിൽ ആറ്റിങ്ങൽ, ശ്രീരംഗൻ എന്നിവർ സംസാരിച്ചു. വളരെ ധാർമ്മിക പ്രസക്തമായ ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു സമരം സംഘടിപ്പിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആറ്റിങ്ങൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായ സെക്രട്ടറി ശ്രീമാൻ ഇല്യാസ് ഒരു സാമൂഹ്യ പ്രവർത്തകനും അവിടുത്തെ മുൻ സ്ഥാനാർത്ഥിയും അവിടുത്തെ സജീവമായി സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന ഒരാളുമാണ്. അദ്ദേഹം ഒരു തർക്കവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ആ വിഷയത്തിൽ SI യോട് സംസാരിച്ചപ്പോൾ, നീ ആരാടാ ഈ കോൺഗ്രസ്സുകാരൻ, നിന്റെ കോൺഗ്രസ്സൊക്കെ നിന്റെ കയ്യിൽ വച്ചാൽ മതി എന്ന് ധിക്കാരത്തോടുകൂടി ഇല്യാസിനെ പിടിച്ചു തള്ളി, കഴുത്തിൽ കുത്തിപ്പിടിച്ച് പിടിച്ചു തള്ളി, ജാതിപ്പേര് വിളിച്ച് അവിടെയുള്ളവർ കുറേ അവന്മാർ ചെയ്യുന്നു എന്ന് പറയുന്നുകൊണ്ട് അവിടെയുള്ളവരെ ജാതിപ്പേര് വിളിച്ച് അതിശയിപ്പിക്കുന്ന തരംതാണ രീതിയിലേക്ക് ഇവിടുത്തെ പോലീസ് ഓഫീസർ മാറുന്നു, ഇവിടുത്തെ SI മാറുന്നു. ഇതിനെതിരെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇത്തരത്തിലുള്ള ഒരു സമരം സംഘടിപ്പിക്കുന്നത്. എനിക്ക് നീതി ലഭിക്കണം. ഒരു സാധാരണക്കാരായ ഒരു പൊതുപ്രവർത്തകന് ഇതാണ് അവസ്ഥയെങ്കിൽ പാവപ്പെട്ടവൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഊഹിച്ചുകൊണ്ടാണ് ഈ സമരം നടത്തുന്നത്. ഈ സമരത്തിൽ പങ്കെടുത്ത എൻ്റെ എല്ലാ സഹപ്രവർത്തകർക്കും 1000 നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. HP ന്യൂസ്, ആറ്റിങ്ങൽ.